എനിക്ക് തോന്നുന്നു മണിപ്പൂരിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് അതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ അവർക്ക് ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള റാലികളിലൊക്കെ വലിയ കൊലവിളികൾ തന്നെയാണ് മു കാസർഗോഡ് കാസർഗോഡ് സംഭവം കണ്ടതാണ് എന്തായാലും ഈ കാസർകോട്ടെ വിഷയത്തിൽ കാസർഗോഡ് മുസ്ലിം യൂത്ത് ലീഗ് അവരുടെ ജില്ലാ ഘടകം നടത്തിയ ഒരു 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 റാലി ഉണ്ടായിരുന്നു മണിപ്പൂരിനെ ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിലും ഈ വിദ്വേഷ മുദ്രാവാക്യം വളരെയധികം മുഴങ്ങിക്കേട്ടു ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇത് വളരെ വലിയ ചർച്ചയായതാണ് അവരൊക്കെ അത് ചർച്ച ചെയ്തത് രാഹുൽ ഗാന്ധി ഇതിനു മുമ്പ് അമേരിക്കയിൽ പോയപ്പോൾ കൊടുത്തൊരു ബൈറ്റുമായി ബൈറ്റ് ഇട്ട ശേഷമാണ് ഈ മുദ്രാവാക്യം കൊടുത്തതെന്നുള്ളതാണ് ഞാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു കാരണം മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണ് എന്ന് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ വെച്ച് പറയുന്നുണ്ട് ആ ബൈറ്റ് ഇട്ട ശേഷം ഈ മുദ്രാവാക്യവും കൂടെ കൊടുത്ത ശേഷമാണ് ചോദിക്കുന്നത് ഇതാണോ മതേതരത്വം എന്ന് ഒരു വിഭാഗം ആളുകളെ കൊന്നെടുക്കാൻ വേണ്ടി വിദ്വേഷ മുദ്രാവാക്യം വിളിക്കുന്നതാണോ മതേതരത്വം എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ഇതിനകത്ത് നിന്ന് സാദിക് ങ്ങളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് വന്നിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് ഇങ്ങനെ പറയുകയാണ് നമുക്കൊരു സംസ്കാരമുണ്ട് വ്യക്തിത്വമുണ്ട് അഭിമാനകരമായ ചരിത്രവും പാരമ്പര്യവുമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു പോസ്റ്റാണ് അതിൽ പറയുന്നത് എത്ര പ്രകോപനമുണ്ടെങ്കിലും അവിവേകത്തിൻ്റെയോ അതിവൈകാരികതയുടെയോ പാത നാം തെരഞ്ഞെടുത്തിട്ടില്ല അത് ശരിയുമല്ല എന്ന് അദ്ദേഹം പറയുന്നു ഈ ലീഗിൻ്റെ സമോന്നതരായ നേതാവ് സംസ്ഥാന അധ്യക്ഷൻ ലീഗിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അതിന് മുകളിലേക്ക് മുസ്ലിം ലീഗ് ഒരു ദേശീയ പാർട്ടിയാകും എന്തായാലും തീരുമാനങ്ങളൊക്കെ നേതാവില്ല ഒരു നേതാവില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളാണ് ലീഗിൻ്റെ അണികൾ ലീഗിൻ്റെ അണികളെന്നല്ല എല്ലാവർക്കും ഇത് ബാധകമാണെന്ന് തന്നെയാണ് തോന്നുന്നത് അവിവേകത്തിൻ്റെയോ അതി വൈകാരികതയുടെയോ പാത നാം തെരഞ്ഞെടുത്തിട്ടില്ല അത് ശരിയുമല്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഇത് അവസാനവദിനെയാണ് ഫാസിസത്തെ നേരിടേണ്ടത് അതേ നാണയത്തിലാണെന്ന് ധരിച്ചവർ മൂട മൂടസ്വർഗത്തിലാണ് അതായത് അക്രമത്തെ അല്ലെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫാസിസ്റ്റ് നിലപാടുകൾ മണിപ്പൂരിലെ ഫാസിസ്റ്റ് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെയാണ് പലപ്പോഴും ഇവിടെ ഇവരൊക്കെ സംസാരിക്കുന്നത് അതെ അതെ അപ്പോൾ ഇങ്ങനെയാണ് ഈ സാദിക്കലി പറയുന്നത് ഈ സാദിക്കലി ഷിഹാബ് തങ്ങളുടെ പോസ്റ്റ് ഇതിനോടകം വായിക്കാത്തവർ അദ്ദേഹത്തിന്റെ നിങ്ങൾ എന്തായാലും ഈ ദൃശ്യങ്ങളൊക്കെ ഫേസ്ബുക്കിലൂടെയും ഒക്കെയാണ് കാണുന്നത് വളരെ പെട്ടെന്ന് കിട്ടും അദ്ദേഹത്തിന്റെ കുറിപ്പ് വളരെ ചിന്തിപ്പിക്കുന്നതാണ് അത് അതിനനുസരിച്ച് ചിന്തിപ്പിക്കുന്നതുമാണ് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വിവേകം അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള താല്പര്യവും ലീഗുകാർക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ് അദ്ദേഹം എന്തായാലും കാസർഗോട്ടെ ഈ വിദ്വേഷ പ്രസംഗത്തെ അദ്ദേഹം തള്ളിപ്പറയുകയാണ് അതാണ് കാരണം കാസർഗോഡ് സംഭവം ഉണ്ടായപ്പോൾ അതിൽ മുദ്രാവാക്യം വിളിച്ചവരടക്കമുള്ള യൂത്ത് ലീഗ് പ്രവർത്തകരെ യൂത്ത് ലീഗ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു അവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്യുന്നു പലരും അറസ്റ്റ് ട്വിറ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് ഇതിനെ തള്ളി പറഞ്ഞുകൊണ്ട് വളരെ അവസരോചിതമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു വിശദീകരണവും അദ്ദേഹം നടത്തുകയുണ്ടായി കേസന്വേഷണം നടക്കട്ടെ പ്രതികൾ നിയമത്തിന് മുന്നിൽ വരട്ടെ പക്ഷേ കണ്ണൂരിൽ നിന്ന് നമ്മൾ ആദ്യം പരാമർശിച്ച വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഈ കൊലവിളി പ്രസംഗം നടത്തിയ യുവമോർച്ച നേതാവിനെതിരെയോ അല്ലെങ്കിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയ പി ജയരാജനെതിരെയോ ഒരു നടപടിയും പോലീസ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മൈക്കും ആംപ്ലിഫയറും ഒക്കെ കസ്റ്റഡിയിൽ പക്ഷേ ഇത്രയും പ്രകോപനപരമായ പ്രസംഗം നടത്തിയ രണ്ടു പേർക്കെതിരെയും ഒരു നടപടിയും പോലീസിന്റെ ഉണ്ടായിട്ടില്ല ഈ പോലീസിന്റെ ഒരു വിശദീകരണം എന്ന നിലയിൽ മാധ്യമങ്ങൾ കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നാണ് നിരീക്ഷിച്ചു വരികയാണ് ഈ നിരീക്ഷിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രം ഇവിടെ സാദിഖലി ശിഖാബ്ദങ്ങൾ പ്രതികരിച്ചപ്പോൾ സി പി എമ്മിന്റെ മറ്റു നേതാക്കളും ഗോവിന്ദം മാഷ് അടക്കമുള്ള സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദം മാഷ് അടക്കമുള്ള ആരും ഈ വിഷയത്തിൽ കാരണം ഇതൊരു കത്തിപ്പടരുന്ന വിഷയമാണ് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇവരെ ആരെയും രഹസ്യമായെങ്കിലും അവർക്കൊരു നിർദ്ദേശം കൊടുത്തിട്ട് ഇത്തരം പ്രകോപനപരമായ കാര്യങ്ങൾ നമ്മുടെ എന്ന് ഒരു നിർദ്ദേശം കൊടുത്തായിട്ട് നമുക്കാർക്കും അറിയില്ല അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഈ പ്രസ്താവനകൾ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം